എല്ലാവർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 മുട്ട, പിന്നെ മല്ലിയില ആവശ്യത്തിന് സോയ സോസ്. ആദ്യം തന്നെ അടുപ്പിൽ 1/2 കലം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ചെറിയ കലമാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ഒരുപാട് കൂടി പോരുത്. നമ്മൾ വഴറ്റി ചേർക്കുമ്പം ആ വെജിറ്റബിൾസിന് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടാതെ സോയാ സോസിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 സ്പൂൺ ഉപ്പോളം മതി. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്. ഈ അരി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് നമുക്കിതിലേക്ക് നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു നന്നായിട്ട് വെന്ത് പോകാൻ പാടില്ല. 80% വേവിൽ നമ്മളിത് ഊറ്റി വാർക്കണം. ഇപ്പം നമ്മുടെ റൈസ് 80% വെന്തിട്ടുണ്ട്. ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പത്തവി വെച്ച് നമുക്ക് ചോറ് ഇതുപോലെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് നിരത്തിയിടാം. നമ്മൾ കലത്തിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് വീണ്ടും വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോഴും റൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നിരത്തിയിടുക. അപ്പോൾ കറക്റ്റ് നല്ല പിരുപിരാന്ന് റൈസൊന്നും ഒട്ടാതെ നമുക്ക് കിട്ടും. അങ്ങനെ റൈസ് മുഴുവൻ ഞാനിവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി റൈസിന് വേണ്ട വെജിറ്റബിൾസൊക്കെ വഴറ്റി റൈസിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചേക്കണം. തീ കുറച്ച് ഒഴിക്കുക. നമുക്ക് 2 മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഉപ്പ് മതി. ആ മുട്ടയ്ക്കുള്ള ചിക്കി എടുക്കുന്നു. ആ മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം 8 ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യമേ ഇടുമ്പോൾ തന്നെ ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരെ ചെറിയ ചെറിയ പീസസായിട്ട് കിട്ടുള്ളൂ. ഒന്ന് 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയോടെ അല്പം വലിയ വലിയ പീസസ്സായിട്ട് മുട്ട ചിക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ മുട്ട നന്നായിട്ട് ചിക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് ചിക്കി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ അതേ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കൊടുത്തു. ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 5-6 വെളുത്തുള്ളി, ഞാനിവിടെ 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മൾ ചൈനീസ് ഡിഷ് എന്തുണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചി മസ്റ്റായിട്ട് ചേർക്കണം.
Bye.